राहुल गांधी एमपी कल्पट्टे ऑफिस आक्रमण 2 लक्ष रूप नाशनष्टमुंडायदायि रिमांड रिपोर्ट संभवत्तिल कूडुतल एसएफ्ई प्रवर्तकरे अरेस्ट चेय्युम देशाभिमानी ऑफिस आक्रमण केसीयू संस्थान प्रसिडेंट के एम अभिजीत वाइस प्रसिडेंट जशीर पल्लिवयल अटकम 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിൽ പങ്കാളിയാണെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കെ എം അഭിജിത്ത് പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിലെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. എസ് എഫ് ഐ പ്രവർത്തകർ 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സംഘർഷത്തിൽ സർക്കാരിന് 30,000 രൂപയുടെ നഷ്ടമുണ്ടായി. പോലീസിനെ മർദ്ദിച്ച ശേഷമാണ് സമരക്കാർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് കയറിയതെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ എസ് എഫ് ഐയുടെ സമരത്തെ തള്ളിപ്പറയില്ലെന്നും എം ബി ഓഫീസിൽ നടത്തിയ ആക്രമണങ്ങളോടാണ് വിയോജിപ്പെന്നും സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ വന്നിട്ടുള്ള പോരായ്മകൾ എന്താണെന്ന് പരിശോധിച്ച് അവരുടെ പേരിൽ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കും. അവർ ഉയർത്തിയ മുദ്രാവാക്യം തെറ്റൊന്നുമല്ല, പക്ഷേ ആഫീസിനകത്ത് കയറിയ തെറ്റാണ്. ആ തെറ്റിനെ തെറ്റായി കാണിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ്. അതേസമയം ദേശാഭിമാനി ഓഫീസ് ആക്രമണത്തിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത്, വൈസ് പ്രസിഡന്റ് ജഷീർ പള്ളിവയൽ അടക്കം കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയാണ് കേസ്. കേസിനെ ഭയക്കുന്നില്ലെന്ന് അഭിജിത്ത് പറഞ്ഞു. കെ എസ് യു പ്രസിഡന്റിനെതിരെ തന്നെ കേസെടുക്കണമെന്ന് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണല്ലോ ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. അത് ആ രീതിയിൽ നേരിടും. അതുകൊണ്ട് അങ്ങനത്തെ കേസെടുത്ത് ഇനിയിപ്പോ ഉണ്ടാകുന്ന ജനാധിപത്യ പ്രതിഷേധങ്ങളെ അങ്ങ് പേടിപ്പിക്കാമെന്നൊന്നും ആരും കരുതണ്ട. പോലീസുകാരെ ആക്രമിച്ച കേസിൽ ടി സിദ്ദിഖിന്റെ ഗൺമാൻ സിബിനെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. വയനാട്ടിൽ പാർട്ടിക്കെതിരെയുള്ള യു ഡി എഫ് അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വൈകിട്ട് കൽപ്പറ്റയിൽ സി പി എം പ്രവർത്തകർ പടുകൂറ്റൻ പ്രതിഷേധ റാലി നടത്തി. തകർത്ത കൊടിവരം പലയിടങ്ങളിൽ പുനഃസ്ഥാപിച്ചു. ന്യൂസ് 18 വയനാട്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ അതിക്രമം തള്ളി സി പി എം. പാർട്ടി അംഗങ്ങൾ ഉണ്ടെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എന്ത് നടപടി വേണമെന്ന് എസ് എഫ് ഐ തീരുമാനിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഓഫീസിലെ ഗാന്ധി ഫോട്ടോ തകർത്തതിൽ എസ് എഫ് ഐക്ക് ഉത്തരവാദിത്തമില്ലെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാന സമിതിയിൽ പാർട്ടി വയനാട് ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. എസ് എഫ് ഐയുടെ രാഹുൽ ഗാന്ധി ഓഫീസ് ആക്രമണത്തിൽ സി പി എം വയനാട് ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇത്തരമൊരു സമരം സി പി എം ജില്ലാ നേതൃത്വം അറിയാത്തത് പിടിപ്പുകേടെന്നായിരുന്നു വിമർശനമുണ്ടായത്. പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പി ഗഗാറിന്റെ വിശദീകരണം. സമരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നായിരുന്നു സംസ്ഥാന സമിതിയിലെ പൊതുവികാരം. അക്രമത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടിയുണ്ടാകും. പാർട്ടി മെമ്പർമാർ ആരെങ്കിലും ഇതിൽ പങ്കാളികളാണെങ്കിൽ അവർക്കെതിരായിട്ടുള്ള കർശനമായ സംഘടനാ നടപടി സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസ് പറയുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക നടക്കില്ല. പോലീസ് ഇതിൽ ജാഗ്രത പുലർത്തണം. കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് പ്രതികളെ തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യത്തിൽ ഒരു കരുതൽ ഉണ്ടാകണം. അത് പോലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദേശാഭിമാനി ഓഫീസ് ആക്രമിച്ചതും മാധ്യമപ്രവർത്തകരോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തെയും സി പി എം സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ചോദ്യങ്ങളൊന്നും വേണ്ട എന്നതാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ പ്രകോപിതനാകുന്ന നിലയല്ല പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കേണ്ടത്. ലേഖകനെ ഭീഷണിപ്പെടുത്തുകയും ഡി സി സി ഓഫീസിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും മുതിർന്നു. അതിനുശേഷം അവരുടെ റാലിക്കിടയിലാണ് ദേശാഭിമാനി ഓഫീസ് അടിച്ചു തകർത്തത്. ഇങ്ങനെ നേതൃത്വത്തിന്റെ അനുഭവത്തോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വീണ ജോർജിന്റെ സ്റ്റാഫ് അവിഷ്യത്തിനെ അക്രമം നടന്ന ശേഷം തന്നെയാണ് മാറ്റിയതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി എം പിയെ വയനാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന സ്മൃതി ഇറാനിയുടെ ആഹ്വാനമാണ് എസ് എഫ് ഐക്കാർ ഏറ്റെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുന്ന സി പി എമ്മിന് എന്തോ കുഴപ്പമുണ്ടെന്നും സതീശൻ പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസ് ആക്രമിച്ച എസ് എഫ് ഐക്കാരെ കൊണ്ട് ഈ ജില്ലാ സെക്രട്ടറി അദ്ദേഹം നടത്തുന്ന കിഡ്നി പേഷ്യൻസിന് വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗികൾക്ക് വേണ്ടി നടത്തുന്ന പദ്ധതികളുടെ എല്ലാം ഫയലൊക്കെ എടുത്തുകൊണ്ട് പോയത് മോഷ്ടിച്ചുകൊണ്ട് പോയത് എസ് എഫ് ഐക്കാരെ കൊണ്ട് കവർച്ച ചെയ്യിപ്പിച്ച അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി റിവ്യൂ മീറ്റിംഗ് നടത്തുകയും പീരിയോഡിക്കലായി അവിടെ സന്ദർശിക്കുകയും ആ പരിപാടികളിൽ പങ്കെടുക്കുകയും ജില്ലാ കളക്ടറേറ്റിലെ പദ്ധതികളുടെ റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്. സ്മൃതി ഇറാനി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി വയനാട്ടിലെത്തും, എന്നിട്ട് ഒരു ആഹ്വാനം നടത്തുന്നു, രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് നിങ്ങളെ തുരത്തണം. അതിനുള്ള ശേഷി കേരളത്തിലെ ബി ജെ പിക്കാർക്ക് ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ സി പി എംകാർ ആ ക്വട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനൊന്നുള്ള ശേഷിയുള്ള ഒരു സി പി എമ്മിലും ഇല്ല എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മഹാരാഷ്ട്രയിലെ മഹാനാടകം.
മഹാരാഷ്ട്രയിൽ വിമതർക്ക് മുന്നിൽ വാതിലുകൾ അടച്ച് ശിവസേന. വഞ്ചകരായ വിമതർക്ക് ശിവസേനയിലേക്ക് തിരികെ പ്രവേശനമില്ലെന്ന് ആദിത്യ താക്കറെ പറഞ്ഞു. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉദയ് സാമന്തും വിമത ക്യാമ്പിൽ ചേർന്നു. വിമത എംഎൽഎമാർക്കും കുടുംബത്തിനും സുരക്ഷ നൽകണമെന്ന് മഹാരാഷ്ട്ര പോലീസ് മേധാവിക്ക് ഗവർണർ നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ വിമതർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയണയ്ക്കുകയാണ് ശിവസേന. പാർട്ടിയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരെ തടയില്ലെന്നും വഞ്ചകരായ വിമതരെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കില്ലെന്നും ആദിത്യ താക്കറെ. ഉദ്ധവ് താക്കറേക്ക് പൂർണ്ണ പിന്തുണയെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ആവർത്തിച്ചു. ഇതിനിടെ അയോഗ്യരാക്കപ്പെടാതിരിക്കാനുള്ള നീക്കങ്ങൾ വിമതർ സജീവമാക്കി. ഏക്നാഥ് ഷിൻഡെയെ ശിവസേന നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വിമതർ ഗുവാഹട്ടിയിൽ യോഗം ചേർന്നു. അതേസമയം ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉദയ് സാമന്ത് ഷിൻഡെ ക്യാമ്പിനൊപ്പം ചേർന്നു. അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ കർശന ജാഗ്രത തുടരുകയാണ്. മുംബൈയിൽ ഈ മാസം 30 വരെ നിരോധനാജ്ഞ നീട്ടി. ഷിൻഡെ അടക്കം 15 പേർക്ക് വൈ പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 6 സംസ്ഥാനങ്ങളിലായി നടന്ന ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് മുന്നേറ്റം. സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളായ യുപിയിലെ അസംഗഡിലും റാംപൂരിലും ബിജെപിക്കാണ് ജയം. അഖിലേഷ് യാദവ്, അസം ഖാൻ എന്നിവർ നിയമസഭാംഗങ്ങളായതിനെ തുടർന്നാണ് അസംഗഡിലും റാംപൂരിലും ഉപതെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് ഭഗവന്ത് മാൻ രാജിവെച്ച പഞ്ചാബിലെ സംഗ്രൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി തോറ്റു. എസ് എ ഡി അമൃത്സർ വിഭാഗം സ്ഥാനാർത്ഥി സിമ്രൻജിത് സിംഗ് മാനാണ് ഇവിടെ ജയിച്ചത്. ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ബാർഡോവാലി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 6000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും വിജയിച്ചു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4-ൽ 3 സീറ്റുകളും ബിജെപി നേടി. ബിജെപിയിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസിൽ ചേർന്ന മുൻ ആരോഗ്യമന്ത്രി സുദീപ് ദേവ് ഭർമൻ അഗർത്തല സീറ്റും നിലനിർത്തി. തൃക്കാക്കരയിൽ ന്യൂനപക്ഷ വോട്ട് ചോർന്നുവെന്ന് സിപിഎം വിലയിരുത്തൽ. എസ് ടി പിയും ജമാഅത്തെ ഇസ്ലാമിയും യുഡിഎഫിന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബിജെപി വോട്ടുകൾ സ്വാധീനിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ബിജെപി ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാകുമോ എന്നാണ് ശ്രമം. ഇടതുപക്ഷ വിരുദ്ധ മുന്നണി രൂപീകരണത്തിന്റെ സൂചനയാണ് തൃക്കാക്കര ഫലമെന്നും അദ്ദേഹം ആരോപിച്ചു. യുഡിഎഫിന്റെ കൂടെയുള്ള കക്ഷികൾക്ക് പുറമെ എസ് ടി പി, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഇവരെല്ലാം സംഘടിതമായി യുഡിഎഫിന് വേണ്ടിയുള്ള പ്രചാര ബല ചെയ്തു. അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ എൽ ഡി എഫിന് ലഭിക്കേണ്ടത് വോട്ടിൽ ചെറിയ ചോർച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വോട്ടർമാരിൽ ഈ മനോഭാവം പ്രകടമായിരുന്നു. അവർ അടിച്ചുവിട്ട സി പി എം വിരുദ്ധ പ്രചാരവേല അതൊരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ തന്നെ ഭിന്നിപ്പിക്കാനാണ് ബി ജെ പി കേരളത്തിൽ ശ്രമിക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക. ആർഎസ്എസ് സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന് മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം കെ എ ഖാദറിന് പാർട്ടിയുടെ താക്കീത്. ഖാദറിന്റെ വിശദീകരണം ചർച്ച ചെയ്ത ശേഷമാണ് നടപടി. ഖാദറിന് വീഴ്ചയും ശ്രദ്ധക്കുറവും ഉണ്ടായതായി വിലയിരുത്തിയ പാർട്ടി കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചു. പാർട്ടി ശാസന ശിരസാവഹിക്കുന്നുവെന്ന് കെ എ ഖാദർ പ്രതികരിച്ചു. കോഴിക്കോട് കേസരി ഹാളിൽ നടന്ന സ്നേഹബോധി പരിപാടിയിൽ കെ എ ഖാദർ പങ്കെടുത്തതാണ് വിവാദങ്ങളുടെ തുടക്കം. ആർ എസ് എസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിച്ച ഖാദറിനെതിരെ പാർട്ടിക്കകത്ത് കടുത്ത വിമർശനം ഉയർന്നു. എന്നാൽ സാംസ്കാരിക പരിപാടി ആയതുകൊണ്ടാണ് പങ്കെടുത്തതെന്ന് കെ എ ഖാദർ പാർട്ടിക്ക് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞു. ജാഗ്രതക്കുറവിലും സൂക്ഷ്മതക്കുറവിലും കത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. വിശദീകരണം ചർച്ച ചെയ്ത ശേഷമാണ് നടപടി. കെ എ ഖാദറിന്റെ ഭാഗത്തുണ്ടായത് ഗൌരവതരമായ വീഴ്ചയും ശ്രദ്ധക്കുറവുമാണെന്ന് നേതൃയോഗം വിലയിരുത്തി. പാർട്ടി അംഗങ്ങൾ പൊതുവിടങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ നയസമീപനങ്ങൾക്കും സംഘടനാ മര്യാദകൾക്കും വിരുദ്ധമാകാതിരിക്കാൻ ജാഗ്രതയും കണിച്ചതയും പുലർത്തണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകി. നടപടി ശിരസാവഹിക്കുന്നുവെന്നായിരുന്നു കെ എൻ എ ഖാദറിന്റെ പ്രതികരണം. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി തന്നെ തുടരും. മുസ്ലിം ലീഗ് പാർട്ടി പിന്നെ ഒരു ശാസന നൽകിയെന്ന് ഞാൻ മനസ്സിലാക്കി. അറിയിപ്പായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും അത്രയും മനസ്സിലാക്കാനത് മതി. പാർട്ടി എടുത്ത ഏത് തീരുമാനവും ഞാൻ ശിരസാവഹിക്കും. പാർട്ടിക്ക് ഇതിനേക്കാളും ശക്തമായ നടപടികളും എൻ്റെ പേരിൽ സ്വീകരിക്കാനുള്ള
അധികാരവും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് പാർട്ടി എടുത്ത ഏത് തീരുമാനത്തിനോടും പൂർണ്ണമായി യോജിക്കുന്ന അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. ഇത്തരം പരിപാടികളിൽ ഇനിയും പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. ഞാൻ ഈ വക സംഗതികൾക്കൊന്നും ഉത്തരം പറയാൻ ആളല്ല. എനിക്ക് പറയാനുള്ളത് പാർട്ടിക്ക് ചോദിക്കാനുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടി എടുത്ത തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ഫിനിഷ്. 3 പോയിന്റ് ഉള്ളൂ ഇത്. ന്യൂസ് 18 മലപ്പുറം. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ വിജയബാബുവിനെ കൃത്യമായ കാരണങ്ങളില്ലാതെ പുറത്താക്കാനാവില്ലെന്ന് താരസംഘടന അമ്മ. ജനറൽ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച താരസംഘടന ദിലീപിനെതിരായ നടപടി തെറ്റായിരുന്നുവെന്നും വിശദീകരിച്ചു. സംഘടന അച്ചടക്കം ലംഘിച്ച നടൻ ഷമിത്തിലകനെതിരെ നടപടിയെടുക്കാൻ എക്സിക്യൂട്ടീവിനെ ജനറൽ ബോഡി ചുമതലപ്പെടുത്തി. വിജയബാബുവിനെതിരായ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. മാറി നിൽക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കോടതി വിധി വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചു. അല്ല, അദ്ദേഹം ഇവിടെ ഒരുപാട് ക്ലബ്ബുകളിൽ മെമ്പറാണ്. ഞാൻ അറിഞ്ഞിടത്തോളം കൊച്ചിയിൽ ഒരുപാട് 8-9 ക്ലബ്ബുകളിൽ മെമ്പറാണ്. അവിടെ നിന്ന് എവിടെയും പുറത്താക്കില്ല. അമ്മ യഥാർത്ഥത്തിൽ ക്ലബ്ബ് തന്നെയാണ്. അമ്മ സംഘടന ക്ലബ്ബ് തന്നെയാണ്. അപ്പോ അല്ല എന്താ, അപ്പൊ അവിടെ നിന്ന് രാജിവെക്കാത്ത ഇവിടെ രാജിവെച്ചിട്ടേ വരാൻ പാടുള്ളൂ? അങ്ങനെയല്ല, ആ വിഷയം നമ്മളെ വിട്ടേക്ക്, നമുക്ക് തീർന്നിട്ടുണ്ട്. നമ്മളിപ്പോ അദ്ദേഹത്തിന് എതിരൊരു ആക്ഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ഞങ്ങളിപ്പോ അദ്ദേഹത്തെ പുറത്താക്കി എന്ന് വിചാരിക്കുക. നിങ്ങൾ ചോദിക്കാൻ പോണ എന്താണ്? ഒരു കുറ്റാരോപിതനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കേസ് തെളിഞ്ഞിട്ടില്ല. ഒരു മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നവരാ വ്യക്തിയെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പുറത്താക്കിയെന്ന് ചോദിച്ചാലും ഞങ്ങൾ മറുപടി പറയണ്ടേ? അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കുമ്പോൾ വ്യക്തമായ കാര്യകാരണം സഹിതമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദിലീപിനെ പുറത്താക്കാൻ അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്നും സിദ്ദിഖ് പറഞ്ഞു. അന്ന് ദിലീപിനെതിരെ എടുത്ത നടപടികളിൽ എന്തെങ്കിലും വീഴ്ച ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? പിന്നീടൊരു അംഗത്തിനെതിരെ അങ്ങനെ എടുക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നത്. വീഴ്ച എന്നല്ല, അന്നാണ് പുറത്താക്കുകയല്ലായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെ പുറത്താക്കാനെടുത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം രാജിവെച്ചു പോയത്. അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സെൽ ഇല്ലാതായി. കേരള ഫിലിം ചേംബറിന്റെ കീഴിൽ സിനിമയ്ക്ക് മുഴുവനായി ഇനി ഒറ്റ പരാതി പരിഹാര സെൽ ആയിരിക്കും. വനിതാ കമ്മീഷൻ ഇപ്പോൾ ഒരു ഞങ്ങളൊരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ നാളെ ചേംബറിൽ കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സിനിമയുടെ മൊത്തമായിട്ടുള്ളൊരു ICC കമ്മിറ്റിയുടെ തുടക്കത്തിന് വേണ്ടി നാളെ യോഗം ചേരുന്നുണ്ട്. അപ്പൊ അതില് അമ്മയുടെ 3 അംഗങ്ങളെ നമ്മൾ നിർദ്ദേശിച്ചത്. എക്സിക്യൂട്ടീവിൽ നിന്നും വിജയബാബു രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിനെ തുടർന്നാണ് പരാതി പരിഹാര സമിതിയിൽ നിന്നും രാജിവെച്ചതെന്ന് നടി ശ്വേതാ മേനോൻ പ്രതികരിച്ചു. നമ്മള് പറഞ്ഞു സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ECക്ക് കൊടുത്തു. ECആണ് തീരുമാനിച്ചത്. പക്ഷെ ഞാൻ എന്താ പറയാ, രാജിവെച്ചത് ഒരേ ഒരു കാരണമാണ്, ആ പ്രസ് മീറ്റിൽ ICC നിർദ്ദേശം പ്രകാരം ഈ ഒരു വാക്ക് ഇടാത്തോണ്ടാണ് ഞാൻ അത് ചെയ്തത്. സംഘടനാ അച്ചടക്കം ലംഘിച്ച ഷമ്മിത്തിലകനെതിരെ നടപടിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാനായിട്ട് പൊതുയോഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വിശദമായിട്ട് അദ്ദേഹത്തെ കൂടെ വിളിച്ചിട്ട് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഒരു നടപടിയിലേക്കൊക്കെ പോകുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യുന്നതിൻ്റെ പേരിൽ പൊതുയോഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേര് ശക്തമായ എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ അവരെല്ലാം നമ്മൾ പറഞ്ഞിട്ട് അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സംഘടനയിൽ നിന്നും പുറത്താക്കില്ല എന്നാണ് പ്രതീക്ഷയെന്ന് ഷമ്മിത്തിലകൻ പറഞ്ഞു. ഫേസ്ബുക്കിൽ ഞാനൊരു അഭിപ്രായം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അതിനകത്ത് അങ്ങനെ എന്താണ് എന്നെ പുറത്താക്കാനും മാത്രമുള്ള കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളും കൂടെ കണ്ടിട്ടുണ്ടാവല്ലോ. അല്ല, ഞാൻ പിന്നെ എനിക്ക് തന്നിരിക്കുന്ന ഷോക്കോസ് നോട്ടീസ് എന്ന് പറയുന്നത് ഇപ്പോ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. എന്റെ അടുത്ത് എല്ലാ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായ മറുപടി കൊടുത്തതാണ്. വിജയബാബുവിനെ അരിയിട്ട് വാഴിക്കാനാവും യോഗത്തിലേക്ക് വിളിച്ചതെന്ന് ദീദി ദാമോദരൻ വിമർശിച്ചു. സംഘടനയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അംഗത്വ ഫീസ് വർദ്ധിപ്പിക്കുന്നതിനും സിനിമാ നിർമ്മാണം, സ്റ്റേജ് ഷോ എന്നിവയിലും ജനറൽ ബോഡി തീരുമാനമെടുത്തു. ന്യൂസ് 18 കൊച്ചി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അമ്മ ജനറൽ ബോർഡിൽ പങ്കെടുത്ത സുരേഷ് ഗോപി അമ്മയുമായി സഹകരിച്ചു പോകുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. 98 സരസമായി തന്നെ ഇറങ്ങിപ്പോയതാണ് വിഷയം, അവിടെയാണ് തുടങ്ങിയത്. അപ്പൊ അന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു ഫുൾ ഫ്ലഷ്ഡ് ആയിട്ട് ഇതിനിടയ്ക്ക് ഒരു ഇലക്ഷന് മാത്രം നിർബന്ധിച്ചത് കൊണ്ട് വന്ന് വോട്ട് ചെയ്തു. അതല്ലെങ്കിൽ 98 ശേഷം ഒരു ജനറൽ ബോഡിയിലേക്ക് വരുന്നത് ആദ്യമായിട്ട്. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അല്ല, അതൊക്കെ മുമ്പോട്ട് പോട്ടെ, തീരുമാനിക്കാം. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിപക്ഷം. വർധന അനാവശ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ജനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും സതീശൻ പറഞ്ഞു.
അഴിമതിയുടെയും കെടുകാര്യസ്ഥതയും ബലമായി എലസിറ്റി ബോർഡിലുണ്ടായ ഭീമമായ നഷ്ടം സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ആ അഴിമതി ഉണ്ടാക്കിയ കടബാധ്യതയാണ് കെ എസ് ഇ ബിക്ക് ഇപ്പോൾ ഉള്ളത്. ഈ ഭാരം മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഈ തീരുമാനം ഞങ്ങൾ അതിശക്തിയായി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിൽ പ്രതിഷേധിക്കുക, ഒരു കാരണവശാലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമല്ല എന്നുള്ളത്. കാരണം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ആളുകൾ പോകുന്ന സമയമാണ്. എല്ലാവർക്കും വലിയ ജപ്തി നോട്ടീസും ഒക്കെ ആയിട്ട് ബാധ്യതകളൊക്കെയായി നിൽക്കുന്ന സമയത്താണ് സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വലിയൊരു ഭാരം ഈ വൈദ്യുതി ബോർഡിൽ ഇന്റെ ബില്ല് പുതിയ നിരക്ക് വർധനയിലൂടെ ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി ചാർജ് വർധന ഇരുട്ടടിയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതെല്ലാം സർക്കാർ മറന്നതായും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. അതെ, ഈ ബഹളത്തിന്റെ ഇടയിൽ ഇപ്പോ ജനങ്ങൾക്ക് ഒരു ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത സാധാരണക്കാരെ ഒരു നിലക്കും പരിഗണിക്കാത്ത ഒരു തീരുമാനമാണ് അത്. യാതൊരു സംശയവുമില്ല, ആരോടും അലവരില്ല, ചർച്ചയില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ ഒരു ശൈലി തന്നെയാണ്. വലിയ വൻകിടക്കാരും വലിയ പ്രോജക്റ്റും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും അതേ ഉള്ളൂ അവരുടെ മുമ്പിൽ. മറ്റുള്ളവരെ മറന്നു എന്നാ തോന്നുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ പശുത്തൊഴുത്ത് നിർമ്മിക്കുന്നു. ക്ലിഫ് ഹൌസിലെ പശുത്തൊഴുത്ത് നിർമ്മാണത്തിനും ചുറ്റുമതിൽ പുനർനിർമ്മാണത്തിനുമായി 42,90,000 രൂപ അനുവദിച്ചു. 33 ലക്ഷത്തിലധികം ചെലവിൽ മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങാൻ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പുതിയ കാർ വാങ്ങാനുള്ള ഉത്തരവിന് പിന്നാലെയാണ് കാലിത്തൊഴുത്ത് നിർമ്മാണത്തിനുള്ള അനുമതി. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലാണ് കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നത്. ക്ലിഫ് ഹൌസിലെ തകർന്ന ചുറ്റുമതിൽ നിർമ്മാണത്തിനുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട്. രണ്ടിനങ്ങളിലായി 42,90,000 ചിലവ് വകയിരുത്തിയത്. കഴിഞ്ഞ 22-ന് പൊതുമരാമത്ത് വകുപ്പ് തുക അനുവദിച്ച് ഉത്തരവിറക്കി. കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ കാർണിവൽ സീരീസിലെ ലിമോസിൻ കാർ വാങ്ങാനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. 33,31,000 രൂപ ചെലവിട്ടാണ് കാർ വാങ്ങുന്നത്. കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള വാഹനമെന്ന കാരണം പറഞ്ഞാണ് പുതിയ കാർ വാങ്ങാനുള്ള തീരുമാനം. പോലീസ് മേധാവിയുടെ ശുപാർശ പരിഗണിച്ച് ആഭ്യന്തര സെക്രട്ടറി ടി കെ ജോസാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ കാർ വാങ്ങുന്നത് ദൂരത്താണെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് കാലിത്തൊഴുത്ത് നിർമ്മാണത്തിനുള്ള അനുമതിയും. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണവും എസ് എഫ് ഐയുടെ വഴിവിട്ട സമരവും ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകുന്നു. സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന ഒരുപടി വിഷയങ്ങളുമായാകും പ്രതിപക്ഷം സഭയിലെത്തുക. ഒപ്പം തൃക്കാക്കര നൽകിയ വിജയമധുരവും മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധം ഉൾപ്പെടെ ഉയർത്തിയാകും സർക്കാരിന്റെ പ്രതിരോധം. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട അനുമതി ക്രമക്കേട് കേസിൽ 7 പേർ അറസ്റ്റിൽ. കാരപ്പറമ്പിലെ ഒരു കെട്ടിടത്തിന് ക്രമവിരുദ്ധമായ നമ്പർ നൽകിയ സംഭവത്തിലാണ് കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിലായത്. 4 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായും പോലീസ് കണ്ടെത്തി. കാരപ്പറമ്പ് കരിക്കാംകുളത്തെ മദ്രസ കെട്ടിടത്തിന് അനധികൃതമായി കെട്ടിട നമ്പർ നൽകിയ സംഭവത്തിലാണ് കോർപ്പറേഷനിലെ കെട്ടിട നികുതി വിഭാഗം ക്ലർക്ക് സുരേഷ്, തൊഴിൽ വിഭാഗം ക്ലർക്ക് അനിൽകുമാർ, വിരമിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സി കെ രാജൻ, ഇടനിലക്കാരായ ഫൈസൽ, ജിഫ്രി, യാസർ അലി, കെട്ടിട ഉടമയായ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്.